നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ISL ഇന്നലെ നടന്നത് ജംഷഡ്പൂർ FC വേഴ്സസ് FC ഗോവ മത്സരം തന്നെയായിരുന്നു. നിലവിൽ ജംഷഡ്പൂർ FC പോയിൻറ്റ് ടേബിളിൽ 10th സ്ഥാനത്തും FC ഗോവ ഏകട്ടം നിലവിൽ ഇപ്പോൾ 4th സ്ഥാനത്തുമാണ്. ഇന്നലത്തെ മത്സരം 2-2 എന്ന സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. അതേപോലെ തന്നെ ഇന്ന് ISL നടക്കാൻ പോകുന്നത് പോയിൻറ്റ് ടേബിളിൽ 2nd സ്ഥാനക്കാരും 8th സ്ഥാനക്കാരുമാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. 2nd സ്ഥാനത്ത് നിലവിൽ ഹൈദരാബാദ് FC മിന്നും പ്രകടനമായി മുന്നിലെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബാംഗ്ലൂർ FC ഹൈദരാബാദ് ഇന്ന് നേരിടാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഗോളുകൾക്ക് ക്ഷാമം കാണില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യമാണ്. എന്തായാലും നമുക്കറിയാം ഹൈദരാബാദ് FC വേണ്ടി സൂപ്പർ താരങ്ങളായ സിവേരിയോ, ബർത്തലോമിയോ, ബിച്ചന പോലെയുള്ള തകർപ്പൻ സ്ട്രൈക്കേഴ്സ് ഉണ്ട് ടീമിൽ. അതേപോലെ തന്നെ ബാംഗ്ലൂർ FC സുനിൽ ഛേത്രിനെ പോലെയും ഉദാന്ത സിംഗിനെ പോലെയുമുള്ള വെടിച്ചില താരങ്ങളും ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഗോളുകൾ നേടുമെന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വിജയം ബാംഗ്ലൂരു വിജയിക്കുമെന്ന് തന്നെ ബാംഗ്ലൂർ ആരാധകരും കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ODF മത്സരം അടുത്ത ദിവസം നടക്കുകയാണ്. എന്തായാലും ക്രിസ്മസിന് ശേഷം December 26 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് അടുത്ത മത്സരം ആരംഭിക്കുന്നതും. എന്തായാലും ആ മത്സരത്തിന് മുന്നോടിയായി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് മുന്നിൽ ചെന്നൈയിൻ FC മത്സരം നടത്തിയപ്പോൾ അതിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ച കാര്യം എല്ലാ ആരാധകർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ODF മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവൻ വമ്പൻ മാറ്റങ്ങൾ ഇപ്പോൾ നടത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഇലവനിൽ 2 മാറ്റങ്ങളെങ്കിലും മാറ്റം വരുത്താൻ കൂടുതൽ സാധ്യതയെന്നാണ് നമുക്കിപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്നലെ നടന്ന FC ഗോവ വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരത്തിനെ കുറിച്ച് തന്നെയാണ്. ആ മത്സരം 2-2 എന്ന സമനിലയിൽ അവസാനിച്ചെങ്കിൽ പോലും ആ മത്സരത്തിൽ FC ഗോവയ്ക്ക് വേണ്ടി ഗോളടിച്ച വിദേശ താരമാണ് ഇഗർ ഗുർട്ടോക്സിന. എന്തായാലും താരം ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഗോൾ ഇഗർ ടോക്സിന FC ഗോവയുടെ ഗോൾ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചടിക്കുകയായിരുന്നു. എന്തായാലും അതൊരു ഓൺ ഗോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾ താരത്തിൻ്റെ പേരിൽ ഓൺ ഗോളായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ഇഗറിൻ്റെ 3 ഗോളുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്.